പ്രശസ്ത ദളിത് ശ്രീ ചിന്തകാ രേഖ രാജനെ എം ജി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിച്ചത് ഹൈക്കോടതി റദ്ദാക്കി. റാങ്ക് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള നിഷ വേലപ്പൻ നായർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. രേഖ രാജന് പകരം നിഷയെ നിയമിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നിർണായകമായ ഉത്തരവ്, പ്രധാനപ്പെട്ട തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. വിവരങ്ങൾ ആര്യശ്രീ. ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രേഖാരാജനെ എം ജി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിച്ചതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. റാങ്ക് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള നിഷ വേലപ്പൻ നായർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. രേഖാരാജന് പകരം നിഷയെ നിയമിക്കണമെന്ന് കൂടി ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റിസർച്ച് സ്കോറിൽ തന്റെ റിസർച്ച് സ്കോറ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു നിഷ നൽകിയിട്ടുള്ള ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. മാത്രവുമല്ല, ഈ പി എച്ച് ഡി സ്കോറിൽ രേഖാരാജന് നൽകിയിട്ടുള്ള മാർക്ക് 8 മാർക്കാണ്. പക്ഷേ 3 മാർക്കിനെ രേഖാരാജന് അർഹതയുള്ളൂ. പക്ഷെ 8 മാർക്ക് നൽകിക്കൊണ്ടാണ് 1-ാം സ്ഥാനത്തേക്ക് രേഖാരാജനെ കടത്തിവിട്ടത്. അതുകൊണ്ട് തന്നെ തന്റെ പി എച്ച് ഡി സ്കോറും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്ക് കൂടുതൽ തനിക്കാണ്, 1-ാം സ്ഥാനത്തിന് അർഹതയും തനിക്കാണ് എന്നുള്ള വാദങ്ങളാണ് നിഷ വേലപ്പൻ നായർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് രേഖാരാജന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ആര്യശ്രീ. തീർച്ചയായും രേഷ്മ, നമുക്കറിയാം ഇപ്പോൾ ഈ നിയമന വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത് സർക്കാരിന് ഒരു കൃത്യമായ തിരിച്ചടി തന്നെയല്ലേ? ഒരു നിയമനത്തിലെ കൃത്രിമം കൂടിയല്ലേ ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവോടുകൂടി വെളിച്ചത്ത് വരുന്നത്? ആര്യശ്രീ, എം ജി സർവകലാശാലയിൽ ഗാന്ധിയൻ സ്റ്റഡീസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടായിരുന്നു രേഖാരാജനെ നിയമിച്ചത്. 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന രേഖാരാജനെ നിയമിച്ചതിനെ തുടർന്ന് 2-ാം സ്ഥാനക്കാരായിട്ടുള്ള നിഷ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. എന്തായാലും നിലവിൽ ഈ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചില്ല എന്നും ഒപ്പം തന്നെ മാർക്ക് നൽകിയതിൽ ഒരു ഉദാര സമീപനം സ്വീകരിച്ചതുകൊണ്ടുമാണ് രേഖാരാജന് 1-ാം സ്ഥാനം കിട്ടുകയും നിയമനം ലഭിക്കുകയും എന്നുള്ളതായിരുന്നു ഹർജിക്കാരിയുടെ വാദം. ഈ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു. സർവകലാശാലയെ സംബന്ധിച്ച് ഏറെ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രേഖാരാജന് അകമഴിഞ്ഞുള്ള മാർക്ക് ദാനം നൽകി എന്നുള്ള വാദം സ്ഥിരീകരിക്കുന്ന ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രേഖാരാജന് പകരം ഇനി 2-ാം സ്ഥാനക്കാരിയായിട്ടുള്ള നിഷ വേലപ്പൻ നായരെ നിയമിക്കണമെന്ന് കൂടി ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ശരി രേഷ്മ. ദളിത് ശ്രീ ചിന്തക രേഖാരാജനെ എം ജി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിച്ചത് ഹൈക്കോടതി റദ്ദാക്കി. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.